ശ്രീ ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം എല്ലാവർക്കും. അസ്ട്രോ പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ഭൂഷണം പരിവേഷി. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ മാസങ്ങളിൽ ജനിച്ചാൽ, ഏതൊക്കെ മലയാള മാസങ്ങളിൽ ജനിച്ചാൽ സർക്കാർ ജോലി കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു റിസർച്ചിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാർ കണ്ടിട്ടുള്ള മാസങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാ മാസത്തിലും ജനിച്ചവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് എല്ലാ മാസത്തിൽ ജനിച്ച ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജോലി ബാങ്കിലാവട്ടെ, ഗവൺമെൻറ് ഉദ്യോഗമാവട്ടെ, അല്ലെങ്കിൽ പോലീസിലാവട്ടെ, ഏത് നേരെ പിയൂണാവട്ടെ, ഏത് ജോലി കിട്ടിയാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഏതൊക്കെ മാസത്തിൽ ഇന്ന ഇന്ന മാസത്തിൽ ജനിച്ച ആൾക്കാരെയാണ് ഏറ്റവും കൂടുതലായിട്ട് സർക്കാർ ജോലി കിട്ടി ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആ മാസത്തിൽ ജനിച്ച ഏതൊക്കെ മാസങ്ങളാണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടുക. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യോഗമുണ്ടോ എന്നുള്ളതിനുള്ള ഫസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് സിമ്പലാണ് ഈ മാസങ്ങളിൽ ജനിക്കുക എന്നുള്ളത്. ഈ മാസങ്ങളിൽ ജനിക്കുക എന്നുള്ളത് ഓക്കെ. അപ്പോൾ ഞാൻ ആ മാസങ്ങൾ പറയാൻ പോവാണ്. മേടമാസം, ചിങ്ങമാസം, ധനുമാസം, ഈ മാസങ്ങളിൽ ജനിച്ച 70% കൂടുതൽ സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മകരമാസം, കർക്കിടക മാസം, മിഥുനമാസം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ ഏറ്റവും താണ ജോലിയെങ്കിലും കിട്ടിയിരിക്കും. അതായത് ലാസ്റ്റ് ജോലിയെങ്കിലും കിട്ടിയിരിക്കും ഏറ്റവും കുറഞ്ഞത്. അതിനൊരു 65% ജോലി കിട്ടാൻ സാധ്യതയുള്ള മാസങ്ങളാണ് മകരമാസം, കർക്കിടക മാസം, മിഥുനമാസം. പിന്നെ ഉള്ള 3 മാസം വൃശ്ചികം, മീനം, കന്നി, ഈ മാസങ്ങളിൽ ജനിച്ചാലും സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. 50% കൂടുതൽ ഈ മാസത്തിൽ ജനിച്ചവർക്കും സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ ജാതകം നല്ലവണ്ണം ഒരു അസ്ട്രോളജറെ കൊണ്ടുവന്ന് പരിശോധിക്കുക, അദ്ദേഹത്തിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്, ജോലിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസത്തിൽ ജനിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യോഗങ്ങളിൽ ആദ്യത്തെ യോഗം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനീലകൾ പരിശോധിക്കുക. ഉറപ്പായിട്ട് ഇതിലേതെങ്കിലും ഒരു മാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ആ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും, അതിന് ഉന്നത സ്ഥാനത്തെത്താനും ഇത് കഴിയും. നന്ദി, നമസ്കാരം.